ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റാണ്. ഇത് പൈനാപ്പിൾ. നമുക്ക് എളുപ്പത്തിൽ കിട്ടാമെന്നുള്ള ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഒക്കേഷൻ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് അല്ലെങ്കിൽ ഒരു ഡെസേർട്ടായിട്ട് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാനും സൈഡ് ഡിഷായിട്ട് കഴിക്കാനും ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റായിട്ടുള്ള സ്വീറ്റാണ്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പൈനാപ്പിൾ ഹൽവ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ രണ്ട് പൈനാപ്പിൾ, മീഡിയം സൈസിലുള്ള രണ്ട് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഷുഗർ. ഷുഗർ ഒരു കാൽ കിലോ ഷുഗർ എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്നട്ടും കുറച്ച് ബദാം ചാപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഏലക്ക വേണം. പിന്നെ പൈനാപ്പിൾ എസൻസ് ഒരു 3 ടേബിൾ സ്പൂൺ, മൈദ ഇത്രയൊക്കെയാണ് വേണ്ടത്. പിന്നെ ഗീ വേണ്ട. നമുക്കൊരു കട്ടിയുള്ള പാത്രം ഗ്യാസിൽ വച്ചിട്ട് ഈ പൈനാപ്പിൾ ഹൽവ പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ മോനാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ട് നമുക്ക് ചാപ്പ് ചെയ്ത് വെച്ച കാഷ്യൂസ് ഇട്ട് കുറച്ച് വളറ്റിയെടുക്കാം. കാഷ്യൂസ് കുറച്ച് ചുവന്ന് തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് പൊടിയതായിട്ട് നരുക്കി വെച്ച പൈനാപ്പിൾ ചേർത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ വെള്ളമയം മാറുന്നത് വരെ നമുക്ക് വളർത്തിയെടുക്കാം. ആ ഇതിൽ തന്നെ കിടന്ന് ആ അതിൻ്റെ വെള്ളത്തിൽ തന്നെ അത് നല്ലതുപോലെ വെന്ത് കുരുകി വരും. പൈനാപ്പിൾ വെന്ത് വരുന്തോറും അതിൽ നിന്ന് വെള്ളം ഊറ്റി വരും. അപ്പോൾ അത് നമ്മൾ വത്തുന്നത് വരെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതേക്കാളും ചെറുതായിട്ട് വേണമെങ്കിലും നറുക്കാം. നമുക്ക് കുറച്ച് കടിക്കാൻ കിട്ടണമെന്നുള്ളവർക്ക് മാത്രം ഇത്ര സൈസിൽ വെട്ടിയാൽ മതി. എന്തായാലും അത് വെന്ത് കുഴയും. പൈനാപ്പിളിൽ നല്ലതുപോലെ വെള്ളം വറ്റി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. ഇതും കൂടി വറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുഞ്ഞായിട്ട് വെട്ടുന്നത് നല്ലതാണ്, പക്ഷേ അതിൻ്റെ നീര് പോവാതെ നമ്മൾ നോക്കണം. ഇതാണെങ്കിൽ അതിൻ്റെ വെള്ളം പോവില്ല. നമ്മൾ വെട്ടുമ്പം അതിൻ്റെ ജ്യൂസ് പുറത്ത് പോവാതെ നമ്മൾ നോക്കണം. ഇനിയും കുറച്ചുകൂടി വറ്റിക്കാം. നന്നായിട്ട് വെള്ളം വറ്റി നെയ്യ് പുറത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. കാൽ കിലോ പഞ്ചസാര അതിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കുമ്പം അത് കുറച്ചുകൂടി വാട്ടറി ആവും. എന്നിട്ട് നമ്മൾ കിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പിന്നെയും തിക്കായി തുടങ്ങും. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദ കുറേ കുറേ ഇട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തിക്കായി കിട്ടും. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി കൂടി ഇടാം. നമുക്ക് നല്ലതുപോലെ തിക്കാവുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ചോ ഒരുപാട് ചെറുതായിട്ടോ വെട്ടുമ്പം നമുക്ക് കടിക്കാൻ കിട്ടില്ല, പക്ഷേ അത് ജാം പോലെ ആയിപ്പോവും. ഇതാണെങ്കിൽ കുറച്ച് പീസസ് കിട്ടുമ്പം നമുക്ക് കഴിക്കാൻ നല്ല രസം ഉണ്ടാവും. ഇനി അവസാനം നമുക്ക് ഒരു 2-3 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് കൂടി ഒഴിക്കാം. ഒരു 3, ഒരുപാട് വേണ്ട, ചുമ്മാ ഒരു ഇതിന് ഒരു 2-3 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് സെർവിങ്
ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് തണുപ്പിച്ചിട്ടും നമുക്ക് കഴിക്കാം, ഇളം ചൂടോടെയും നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. നമ്മുടെ പൈനാപ്പിൾ ഹൽവ റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് നമ്മൾ ഫെസ്റ്റിവൽ ടൈമിലും ഒക്കേഷൻ, കല്യാണം, വിരുന്ന്, ഇങ്ങനെ ഇതുമാതിരി ടൈമിൽ ഡെസേർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് കൂളായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചും കഴിക്കാം, പുറത്ത് വച്ചാലും ഒരു 4-5 ദിവസം വരെ ഒന്നും ചെയ്യൂല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനുക്കുടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.